ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. ശിവാനന്ദ ലഹരിയിലെ 74-ാമത്തെ ശ്ലോകമാണ്. മനസ്സാകുന്ന അടഞ്ഞുകിടക്കുന്ന പെട്ടിയിലെ ദുർഗന്ധം നീങ്ങാൻ വഴി പറഞ്ഞു തരുകയാണ് ഈ ശ്ലോകത്തിൽ. ആശാപാശക്ലേശ ദുർവാസനാദി ഭേദോദ്യുക്തൈർ ദിവ്യഗന്ധൈരമന്ദൈഹി ആശാ ശാഠീകസ്യ പാദാരവിന്ദം ചേത പേടിയും വാസിതാം മേ തനോതു. ശാലിനി വൃത്തമാണ് ഇത്. ആശാപാശക്ലേശ ദുർവാസനാദി ഭേദ ഉദ്യുക്തൈഹി അമന്ദൈഹി ആശാ ശാഠീകസ്യ പാദാരവിന്ദം ചേത പേടിയും വാസിതാം മേ തനോതു. ആശാശാഠീകസ്യ, ശാഠീകം എന്ന് വെച്ചാൽ വസ്ത്രം. ആശകളെ, അതായത് ദിക്കുകളെ വസ്ത്രങ്ങളായി ധരിച്ചിരിക്കുന്ന ദിഗംബരനായ ശ്രീ പരമേശ്വരൻ്റെ പാദാരവിന്ദം, തൃപ്പാദങ്ങൾ. ആശാപാശക്ലേശ, ആശയാകുന്ന പാശത്തെയും അവിദ്യ മുതലായ പഞ്ചക്ലേശങ്ങളെയും ദുർവാസനാദി ഭേദ ഉദ്യുക്തൈഹി, ദുർവാസനകളെയും അകറ്റുവാൻ കഴിവുള്ളതുമായ, പൂർവജന്മാർജിത സംസ്കാരമാണ് വാസന. അത് നല്ലതും ചീത്തയുമാവാം. ഇവിടെ ചീത്തയായതിനെ പരാമർശിക്കുന്നത് കൊണ്ടാണ് ദുർവാസന എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്തരം ദുർവാസനകളും ആശാബന്ധനങ്ങളും ക്ലേശങ്ങളും കൂടിച്ചേർന്ന് കുഴഞ്ഞു മറിഞ്ഞ് ഇരിക്കുന്നത് കൊണ്ട് അസഹ്യമായി നാറുന്ന മേ ചേതഹ പേടീം, എൻ്റെ മനസ്സാകുന്ന പെട്ടിയെ അമന്ദൈഹി, കുറവില്ലാത്ത അധികമായ ദിവ്യഗന്ധൈഹി, ദിവ്യങ്ങളായ സുഗന്ധങ്ങളെ കൊണ്ട് വാസിതാം തനോതു, സൗരഭ്യയുക്തമായി ചെയ്യട്ടെ. അതായത് ദിവ്യഗന്ധങ്ങൾ കൊണ്ട് സുഗന്ധപൂരിതമാക്കട്ടെ. നല്ല വാസനകളാകുന്ന സദ്ഗുണങ്ങളെ മനസ്സിൽ നിറയ്ക്കട്ടെ എന്ന് ഭാവാർത്ഥം. പഞ്ചക്ലേശങ്ങൾ എന്നറിയപ്പെടുന്നവയാണ് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്നീ അഞ്ചും. അന്ധകരണത്തിൻ്റെ വൃത്തികളും ഗുണങ്ങളും ആത്മാവിൽ ആരോപിക്കലാണ് അവിദ്യ എന്നതാണ് വേദാന്തപരമായ അർത്ഥം. അജ്ഞാനമാണ് അവിദ്യ. അസ്മിത എന്ന് വെച്ചാൽ ഈഗോ, ഈഗോ എന്ന് പറയുന്ന ദേഹത്തിൽ അഭിമാനിക്കുന്ന അഹം എന്ന ഭാവം, ഞാൻ എന്ന വ്യാജ വ്യക്തിത്വ ബോധം ആണ് അസ്മിത. പിന്നെ അനുകൂല വിഷയങ്ങളോടുള്ള അനുരക്തിയാണ് രാഗം. പ്രതികൂല വിഷയങ്ങളോടുള്ള അപ്രീതിയാണ് ദ്വേഷം. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, പിന്നെ അഭിനിവേശം, പൂർവാനുഭവങ്ങളിൽ കൂടി വന്നു ചേരുന്ന പിടിവാശിയായ ശീലങ്ങളുടെ രൂപത്തിലുള്ള അതികാംക്ഷ, അത്യാഗ്രഹമാണ് അഭിനിവേശം. ചിന്തിക്കുന്ന മനസ്സിനെ സ്വാധീനിക്കുന്ന മൂന്ന് പ്രധാന വികാരങ്ങളാണ് ഒടുവിൽ പറഞ്ഞ രാഗം, ദ്വേഷം, അഭിനിവേശം എന്ന മൂന്നും. അവിദ്യ, അസ്മിത, രാഗ, ദ്വേഷാഭിനിവേശാഹ പഞ്ചക്ലേശാഹ തേഹി ചേതസി പ്രവർത്തമാനാഹ പരിതാപം ഉപജനയന്തി എന്ന് പാതഞ്ജല യോഗസൂത്രം പറയുന്നു. ആശാപാശക്ലേശം, ആശാപാശം എന്താണ്? ആശയാകുന്ന കയറ്, രാഗസ്വരൂപ പാശം. ഒരു വസ്തുവിനെ കാണുമ്പോൾ അതിൽ ആശ ജനിക്കുമ്പോൾ ഒരു വശത്ത് മനസ്സും മറ്റൊരു വശത്ത് ആ വസ്തുവുമായി ഒരു കയറിൽ എന്ന പോലെ കെട്ടപ്പെടുന്നു. യോഗവാസിഷ്ഠത്തിൽ ശിഖിധ്വജോപാഖ്യാനത്തിൽ ഒരു ഉദ്ധരണിയാണ് ഇത്. ആശാഹി ലോഹരജ്ജുഭ്യോ വിഷമാ വിപുലാ ദൃഢ കാലേന ക്ഷീയത്തെ ലോഹം തൃഷ്ണാതു പരിവർദ്ധത്തെ. അതായത്
ഇരുമ്പ് ചങ്ങലയേക്കാൾ വിഷമിപ്പിക്കുന്നതും നീണ്ടതും ദൃഢവുമാണ് ആശാപാശം. ഇരുമ്പ് ചങ്ങല കാലം കൊണ്ട് ജീർണിക്കും. തൃഷ്ണ, അതായത് ആശയാകുന്ന പാശമാകട്ടെ, കാലം കൊണ്ട് പെരുകും, ഒന്നും കൂടിയും ബലം വയ്ക്കും എന്ന് അർത്ഥം. എല്ലാ ആചാര്യന്മാരും വിസ്തരിച്ച് കൈകാര്യം ചെയ്തിട്ടുള്ള ഒന്നാണ് വിഷയതൃഷ്ണ എന്ന് പറയുന്ന ആശ. വൈരാഗ്യശതകത്തിൽ ഭർതൃഹരി, ആചാര്യ ഭർതൃഹരി പറയുകയാണ്, ആശാനാമ മനുഷ്യാണാം കാചിത് ആശ്ചര്യശൃംഖല ജയാബദ്ധാഹ പ്രധാവന്തി മുക്താ തിഷ്ഠന്തി പങ്കുവത്. മനുഷ്യരെ ബന്ധിക്കുന്ന ഒരു ആശ്ചര്യ ചങ്ങലയാണ് ആശ എന്നത്. അതിൻ്റെ ആശ്ചര്യം എന്താണ്? അതുകൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നവൻ സദാ ചാടിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ കെട്ടിൽ നിന്നും വിമുക്തരായവരോ മുടന്തരെപ്പോലെ അനങ്ങാതെ ഒരിടത്തിരിക്കുന്നു. ആ ആശാപാശമാണ് ഈ ജന്മത്തിൻ്റെ ദുർവാസനകൾക്കും വരും ജന്മങ്ങളിലെ ദുർവാസനകൾക്കും മൂലകാരണമായുള്ള ഏറ്റവും ചീത്ത ദുർഗന്ധം. എന്നാൽ ശിവചരണങ്ങളാകുന്ന താമരപ്പൂക്കളെ മനസ്സാകുന്ന പെട്ടിയിൽ വെച്ച് സൂക്ഷിക്കാൻ തുടങ്ങിയാൽ ആശാപാശാദി സകല ദുർവാസനകളും അകന്നു പോകും. മാത്രമല്ല ശിവപാദ ഭജനമാകുന്ന ഭക്തി മനസ്സിനെ സുഗന്ധപൂരിതമാക്കി തനിക്കും അടുത്തുള്ളവർക്കും അഭികാമ്യമായി ഭവിക്കുകയും ചെയ്യും എന്നതാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ അർത്ഥം. രൂപകം തന്നെയാണ് ഈ ശ്ലോകത്തിൻ്റെ അലങ്കാരം. ഇനി മലയാള പദ്യാനുകരണങ്ങൾ രണ്ടും നോക്കാം. സംസാരപാശമുളവാക്കിയ ഘോര ദുഃഖ ദുർഗന്ധമെന്നവയെ നീക്കിയ മന്ദമായി ശ്രീമദ് ദിഗംബര പദാംബുജമെൻ്റെ ചിത്തപ്പെട്ടിക്കു ദിവ്യമണമേകുക സർവകാലം. അടുത്ത പദ്യം. ആശാപാശമണച്ചിടും പലതരം ദുർവാസനാ സഞ്ചയക്ലേശം സർവമൊഴിപ്പതിന്നു സദയം സന്നദ്ധമായെപ്പോഴും ആശാവസ്ത്രധരാംഘ്രി പത്മയുഗളെ വർത്തിപ്പൊരാത്തൂമണം വീശീട്ടൻ മനമായ പെട്ടി നിറയെ സദ്ഗന്ധമേറ്റേണമേ. ദുർവാസനകളൊക്കെ നീങ്ങി സദ്വാസന ശോഭിതമായിരിക്കുകയാണ് മനസ്സ്. ആ മനസ്സിനെ കുതിരയായി കൽപ്പിച്ച് ഭഗവാനോട് കുതിരസവാരി ചെയ്യാൻ പ്രാർത്ഥിക്കുകയാണ് ഈ 75-ാമത്തെ ശ്ലോകത്തിൽ. കല്യാണിനം സരസചിത്രഗതിം സ വേഗം സർവേംഗിതജ്ഞമനഘം ധ്രുവലക്ഷണാഢ്യം ചേതസ്തുരംഗമധിരുഹ്യ ചരസ്മരാരേ നേതസമസ്തജഗതാം വൃഷഭാധിരൂഢ. കല്യാണിനം സരസചിത്രഗതിം സ വേഗം സർവ ഇംഗിതജ്ഞം അനഘം ധ്രുവലക്ഷണ ആഢ്യം ചേതസ്തുരംഗം അധിരുഹ്യ ചര സ്മരാരേ നേത സമസ്തജഗതാം വൃഷഭാധിരൂഢ. കുതിരയുടെ സവിശേഷതകളായി പറഞ്ഞിട്ടുള്ളതൊക്കെ മനസ്സിനും ചേരുന്നതാണ്. വൃഷഭാധിരൂഢ, കാളപ്പുറത്തു സഞ്ചരിക്കുന്നവനും സമസ്ത ജഗതാം നേത ലോകമാസകലത്തിൻ്റെയും നേതാവും സ്മരാരേ ദേവ കാമദേവൻ്റെ ശത്രുവും ആയ അല്ലയോ ഭഗവാനെ, കല്യാണിനം ലക്ഷണം നിറഞ്ഞതും, അതായത് യജമാനന് ശുഭം എന്നത് സൂചിപ്പിക്കുന്ന നല്ല ലക്ഷണങ്ങളോട് കൂടിയതും മനസ്സിൻ്റെ പക്ഷത്തിൽ നല്ല വിചാരങ്ങളോട് കൂടിയതും സരസ ചിത്രഗതിം അതിമനോഹരമായ നടത്തത്തോടു കൂടിയതും, അഥവാ എല്ലാത്തരം വഴികളിലൂടെയും ലാഘവത്തിൽ സരസമായി ചെല്ലാൻ കഴിവുള്ളതും,
മനസ്സിൻ്റെ അർത്ഥത്തിൽ ഇഷ്ടാനുസരണം ഏത് വിഷയത്തിലേക്കും ചെല്ലാൻ കഴിയുന്നതും പിന്നെ സവേഗം നല്ല വേഗതയുള്ളതും മനോവേഗത്തിനെ തോൽപ്പിക്കാൻ മറ്റൊന്നിനും സാധിക്കില്ലല്ലോ. സർവ ഇംഗിതജ്ഞ ഇംഗിതജ്ഞം സർവേംഗിതജ്ഞം ഓടിക്കുന്നവൻ്റെ അഭിപ്രായമെല്ലാം അറിയുന്നതും പലതരത്തിലുള്ള ആഗ്രഹങ്ങളെയും അറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് മനസ്സും. അനഘം കുറ്റം കാണാൻ കഴിയാത്തതും പാപരഹിതവും ധ്രുവ ലക്ഷണാഢ്യം നല്ല ചുഴി രേഖകൾ മുതലായ ഉത്തമ ശാരീരിക ലക്ഷണങ്ങൾ ഉള്ളതും അവയുള്ളത് കൊണ്ട് ശോഭനമായതും ധ്രുവം എന്നതിന് സ്ഥിരമായ നിശ്ചിതമായ എന്നർത്ഥം. മനസ്സിൻ്റെ പക്ഷത്തിൽ ഭഗവത് വിചാരത്തിൽ സ്ഥിരമായി നിൽക്കാൻ ശേഷിയുള്ളതും ആയ ചേതസ്തുരംഗം അതിരുഹ്യ എൻ്റെ മനസ്സാകുന്ന കുതിരയുടെ പുറത്ത് കയറി ചര യഥേഷ്ടം സഞ്ചരിച്ചാലും. വൃഷഭാധിരൂഢ എന്നാണ് ശ്രീ പരമേശ്വരനെ ഇവിടെ സംബോധന ചെയ്തിരിക്കുന്നത്. ശ്രീ പരമേശ്വരൻ ഇരിക്കുന്ന വൃഷഭം ധർമ്മത്തിൻ്റെ സ്വരൂപമാണ്, ധർമ്മം തന്നെയാണ്. ശുദ്ധസ്ഫടിക സങ്കാശോ ധർമ്മരൂപോ വൃഷഃ സ്മൃതഃ എന്നാണ് ബ്രഹ്മാണ്ഡ പുരാണവും. തസ്മാത് ധർമ്മ സദാ ശംഭോർ വൃഷരൂപേണ വാഹനം എന്ന് സ്കന്ദപുരാണവും പറയുന്നുണ്ട്. എന്നാൽ ധർമ്മസ്വരൂപിയൊക്കെ ആണെങ്കിലും വൃദ്ധനായ ആ കാളയെ മാറ്റി എൻ്റെ ഈ മനസ്സാകുന്ന ചുറുചുറുക്കുള്ള കുതിരയെ സ്വീകരിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിവേഗത്തിൽ ഓടുന്നത് തന്നെയാണ് കുതിരയ്ക്കും മനസ്സിനും തമ്മിലുള്ള പ്രധാനമായ ഒരു സാമ്യം അല്ലേ. തന്മനോ ദിശം ദിശം പതിത്വാ അന്യത്ര ആയതനം അലബ്ധ്വാ പ്രാണമേവ ഉപശയതേ പ്രാണബന്ധനം ഹി സൗമ്യ മന ഇതി. ചാന്തോക്യോപനിഷത്ത് മന്ത്രമാണിത്. അതായത് ആ മനസ്സ് ഓരോ ദിക്കിലേക്കും സഞ്ചരിച്ചിട്ട് മറ്റൊരിടത്തും വിശ്രമസ്ഥാനം ലഭിക്കാതെ പ്രാണനെ തന്നെ ആശ്രയിക്കുന്നു. എന്തെന്നാൽ അല്ലയോ സൗമ്യ, മനസ്സ് പ്രാണനാകുന്ന ബന്ധനസ്ഥാനത്തോട് കൂടിയതാകുന്നു എന്ന്. പ്രാണബന്ധനം ഹി സൗമ്യ മന ഇതി. ഈ ഉപനിഷത്ത് വാക്യം പറയുന്നത് പോലെ പല ദിക്കുകളിലേക്കും ഓടി നടക്കുന്ന കുതിരയായ എൻ്റെ മനസ്സ് ശ്രീപരമേശ്വരനാകുന്ന ബന്ധനസ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന സന്ദേശം തന്നെയാണ് ഈ ശ്ലോകത്തിനും. ധർമ്മസ്വരൂപിയായ വൃഷഭത്തെ മാറ്റി ചാഞ്ചല്യ സ്വഭാവം വിടാത്ത മനസ്സാകുന്ന കുതിരയെ സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഈ ശ്ലോകത്തിൽ പ്രതിഷേധാലങ്കാരം എന്നറിയപ്പെടുന്ന ഒരു വിശേഷ അലങ്കാരമാണ് കാണുന്നത്. വീണ്ടും വസന്തതിലകം ആണ് ഛന്ദസ്. ഇനി മലയാള പദ്യങ്ങൾ വായിക്കാം. കൂറ്റന്മേലേറി ഈരേഴുലകമതു നയിക്കുന്ന കന്ദർപ്പശത്രു കല്യാണശ്രീ കലർന്നീ ഹൃദയ തുരങ്കമേറീടോ യാത്ര ചെയ്യാൻ നന്നല്ലോ ലക്ഷണങ്ങൾ ത്വരയുടു സരസം ചിത്രമായി ഓടുമല്ലോ ദോഷം കാണില്ല സർവേംഗിതവും ഇതറിയും വേണ്ട പോലെ അന്ധകാരേ. അടുത്ത പദ്യം. കല്യാണശ്രീ കലർന്നും സുഖഗതി ബഹുവേഗാതി ചേർന്നും സ്മരാരെ തെല്ലും ദോഷങ്ങളെന്നിയെ പരഹിതമറിവാനുള്ള സാമർഥ്യമാർന്നും നല്ലോരാ ലക്ഷണം സർവവും ഇയലുമൊരീ ചിത്തമാം അശ്വമേറിട്ടെല്ലാ സഞ്ചാരവും ചെയ്തരുളുക വൃഷഭാരൂഢ ലോകേശ ശംഭോ. വീണ്ടും ഭക്തിയെ വർണ്ണിച്ചുകൊണ്ടുള്ളതാണ് അടുത്ത 75-ാമത്തെ ശ്ലോകം. പരിതോഷവർഷം ചൊരിയുന്ന മേഘമാലകളുമായി മാലകളായി ഭക്തിയെ വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ.
അതുകൊണ്ട് മനസ്സാകുന്ന തടാകം നിറയുന്നു. ഭക്തി മഴ കൊണ്ട് മനസ്സാകുന്ന തടാകം നിറയുന്നു. ഭക്തിർ മഹേശ പദ പുഷ്കരമാവസന്തി കാദംബിനീവ കുരുദേ പരിതോഷവർഷം സംപൂരിതോ ഭവതി യസ്യ മനസ്തടാകസ്തജ്ജന്മസസ്യ മഖിലം സഫലം ച നാന്യത്. ഭക്തി മഹേശ പദ പുഷ്കരമാവസന്തി കാദംബിനീ ഇവ കുരുതേ പരിതോഷവർഷം സംപൂരിതഃ ഭവതി യസ്യ മനസ്തടാകഃ തത് ജന്മസസ്യം അഖിലം സഫലം ച ന അന്യത്. ഭക്തി പ്രേമസ്വരൂപിണിയായ ഭക്തി മഹേശ പദ പുഷ്കരം ശിവപാദമാകുന്ന ആകാശത്തിൽ വ്യോമം പുഷ്കരം അംബരം എല്ലാം ആകാശത്തിൻ്റെ പര്യായ നാമങ്ങളാണ്. ആവസന്തി സ്ഥിതി ചെയ്തുകൊണ്ട് കാദംബിനി ഇവ മേഘമാലകളെപ്പോലെ. കാദംബിനി സംസ്കൃതത്തിൽ പല വാക്കുകളുടെയും വ്യുത്പത്തി വളരെ രസകരമാണ്. അതുപോലെ ഒന്നാണ് ഈ വാക്കും കാദംബിനി. കദംബം എന്ന് വെച്ചാൽ കൂട്ടം. കൂട്ടമായി സഞ്ചരിക്കുന്നത് കൊണ്ട് കളഹംസങ്ങളുടെ കൂട്ടം കാദംബം എന്ന് പറയപ്പെടുന്നു. ആകാശത്തിൽ കാർമേഘം പൊന്തി വരുമ്പോൾ ഹംസങ്ങൾക്ക് അസഹ്യതയുണ്ടായി മേഘങ്ങൾക്ക് നേരെ പാഞ്ഞ് പറക്കും എന്നത് കവി ഭാവനയാണ്. അതുകൊണ്ട് കാദംബങ്ങളായ ഹംസങ്ങളോട് കൂടിയത് എന്ന അർത്ഥത്തിൽ കാർമേഘക്കൂട്ടത്തിന് കാദംബിനി എന്ന പേര് ഉണ്ടായി. കാദംബിനി ഇവ പരിതോഷവർഷം. കാർമേഘനിര പോലെ അത്യാനന്ദമാകുന്ന മഴ പെയ്യിക്കുന്നു. പരിതോഷം എന്ന് വെച്ചാൽ സന്തോഷം. അതുവഴി യസ്യ ഏതൊരു ഭക്തൻ്റെ മനസ്തടാക മനസ്സാകുന്ന തടാകം സംപൂരിത ഭവതി വേണ്ട പോലെ നിറയുന്നുവോ തത് ജന്മസസ്യം അഖിലം അവൻ്റെ ജന്മമാകുന്ന സസ്യം മുഴുവനും സഫലം ഫലവത്തായി തീരുന്നു. അന്യത് ച ന ശിവഭക്തിധാര ലഭിക്കാത്ത മറ്റൊന്നും തന്നെ സഫലമാകുന്നില്ല. പ്രേമമയിയായ ഭക്തി ഭഗവത് പാദമാകുന്ന ആകാശമണ്ഡലത്തിൽ സ്ഥിതി ചെയ്ത് കാർമേഘ സമൂഹം എന്ന പോലെ ആനന്ദമഴ ചൊരിയുന്നു. ആനന്ദ ബാഷ്പം കൊണ്ട് ആറാടുന്നതാണല്ലോ ഭക്തിയുടെ ഒരു പ്രത്യേകത. അത് ബാഹ്യങ്ങളായ പുളകത്തോടൊപ്പം ആന്തരമായ മനസ്സാകുന്ന തടാകത്തെ ആഗമാനം അമൃതസ്വരൂപമായ ആനന്ദത്താൽ നിറയ്ക്കുന്നു. പിന്നെ ഒരിക്കലും അത് വറ്റുന്ന പ്രശ്നമേയില്ല. അതുകൊണ്ട് ജീവിതമാകുന്ന സസ്യം എത്ര തന്നെ കഠിനമായ സംസാരതാപം നേരിടേണ്ടി വന്നാലും ഉണങ്ങുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല, യഥാകാലം അത് തഴച്ച് പൂത്ത് വേണ്ടത്ര ഫലം മോക്ഷമാകുന്ന ഫലം തരുന്നതുമായിരിക്കും. എന്നാൽ അന്യത് ച ന ഭക്തിയുടെ ഈ നീരുറവ് വറ്റിയാൽ ഫലവത്താവില്ല, ഉണങ്ങി കരിയും എന്നത് തീർച്ചയാണ്. ഭക്തന് ഒരിക്കലും ഈ ഭയത്തിന് അവകാശമില്ല. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സമഷ്ടിയായിട്ടുള്ള അർത്ഥം. ഈ ശ്ലോകം വസന്തതിലകത്തിൽ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. പതിവ് പോലെ രൂപകം തന്നെയാണ് അലങ്കാരം. ഇനി ഭാഷാന്തര വൃത്തങ്ങൾ രണ്ടും വായിക്കാം. ശ്രീകണ്ഠൻ പദമായൊരമ്പരതലത്താളുന്ന നൽ ഭക്തിയാം കാർമേഘം പരിതോഷവർഷമനിശം ചെയ്യുന്നു വീണ്ടും വിധം യാവൽ ചിത്ത സരോവരം പരിചെഴും വണ്ണം നിറഞ്ഞിടുമങ്ങായാലേറ്റൊരു ജന്മമാണ് ആയാൾ ഏറ്റൊരു ജന്മമാണ് സഫലം മറ്റുള്ളതെല്ലാം വൃഥ. അടുത്ത പദ്യം
ത്വത്പാദാകാശമാർന്നിട്ടവനുടെ പരമാംഭക്തി മേഘങ്ങളെപ്പോൽ അമ്പിൽ സന്തോഷമാകുന്ന മൃതമഴ പൊഴിച്ചുൾ തടാകം നിറപ്പു ശംഭോതജന്മസസ്യാവലി മുഴുവനുമേ സത്ഫലൗഘങ്ങളാലെ സമ്പൂർണാവസ്ഥ നേടുന്നിതു വിഫലമഹോ മറ്റു ജന്മങ്ങളെല്ലാം. ശേഷം അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ നന്ദി, നമസ്കാരം.